നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല രസമുള്ള ഒരു സ്ഥലത്താട്ടോ നിൽക്കുന്നത്. തിരുവനന്തപുരത്താണ്. കീലിയോട് എന്നാണ് ഈ സ്ഥലത്തിന് പറയുക. ലൊക്കേഷൻ ഞാൻ കൊടുക്കാം. പക്ഷേ സിറ്റിക്കകത്തു നിന്ന് ഒരുപാട് മാറിയിട്ടല്ലെങ്കിലും എന്ത് രസമാണെന്ന് അറിയാതെ അതേ കൂടെ ഒരു കനാൽ ഒഴുകുന്നുണ്ട്. ഇവിടെ ആളുകൾ ഇങ്ങനെ പശുവിനെയൊക്കെ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുവരുന്നു. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ പാടവും കൃഷിയും വാഴ അങ്ങനെ കുറേ സാധനങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. മിക്കവാറും വീടുകളിലൊക്കെ പശുക്കളും അതൊക്കെയാണ് ഇവരുടെ വരുമാന മാർഗ്ഗം. ഇപ്പോൾ ഇവിടെ ഒരു കൊച്ചു കടയുണ്ട് കേട്ടോ, ഗിരിജാമയുടെ ഒരു കട. ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടെ പോകുന്ന ആളുകളാണ്. ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും ഈ ഒരു കുഞ്ഞു കടയിൽ നിന്ന് എന്ത് വരുമാനം കിട്ടും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അമ്മേനോട് സംസാരിച്ചുകൊണ്ടൊക്കെ നോക്കിയത്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ദോശയും അപ്പവും ചമ്മന്തിയും ഒക്കെ ഇതൊക്കെ ഉള്ളൂ. രാവിലെ ഒരു 11 മണി വരെ, വൈകുന്നേരം ആകുമ്പോഴേക്കും ചായയും കടികളും ഒക്കെ കിട്ടുന്ന ഒരു കുഞ്ഞിക്കട. അപ്പോൾ കടയുടെ ഒരു ഭംഗി, അതിൻ്റെ അകത്തുള്ള ഒരു വൈബ്, അതുകൂടാതെ ഈ പ്രദേശത്തിൻ്റെ ഭംഗി. ഞാൻ വന്ന സമയത്ത് ഒരു 7 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയാണ് കുറച്ച് വെയിൽ വന്നത്. നല്ല മഞ്ഞും നല്ല രസമുള്ള ഒരു അന്തരീക്ഷമാണ്. ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക, ഒന്നും കഴിച്ചില്ലെങ്കിൽ പോലും വെറുതെ ഇരിക്കാനായിരുന്നു അവിടെ കണ്ടോ. ഇതിലൊക്കെ ഇങ്ങനെ ആളുകൾ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് എല്ലാവരും പോയത്. അപ്പോൾ വെറുതെ ഒന്ന് ഇരിക്കാനായാൽ പോലും അത്രയും രസമുള്ളൊരു സ്ഥലം. അപ്പോൾ നമുക്ക് നമ്മളെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു നവീൻ തന്നെയാണ് കേട്ടോ ഇതും കണ്ടുപിടിച്ച് തന്നിട്ടുള്ളത്. നമ്മളെ കൂടെ ഉണ്ടതാ, അവിടെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അത്തേക്ക് കയറാം. വാ, ഗിരിജാമയാണ് കൂടെ ഉള്ളത്. ഇവിടെ എന്തൊക്കെയാ അമ്മ കിട്ടണേ രാവിലെ? രാവിലെ ദോശ, ചില മിക്കവാറും രസവട, പപ്പടം. ദോശയുടെ കൂടെ സാമ്പാറ്, ചമ്മന്തിക്കറിയാണ്. പിന്നെ എന്തെങ്കിലും മാറി മാറിയൊക്കെ മുളക് കറി. ഇന്ന് മുളക് കറി ഒന്നും ഉണ്ടാക്കിയില്ല. എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി. ദോശ ഇവിടെ ചൂടും. എന്നുവെച്ചാൽ ഫ്രഷ് ചോദിക്കുമല്ല. അത് കറികളൊക്കെ വീട്ടില്, എന്നാലും രാവിലെ 7 മണിക്ക് ശേഷം ഉണ്ടാക്കും. ഞാൻ എഴിക്കുമ്പോ 7 മണിയൊക്കെ ഞാൻ എഴിച്ചതിന് ശേഷം ഉണ്ടാക്കുള്ളു. അപ്പോഴും മതി. വയ്യായാലും നമുക്ക് ഇതൊക്കെ ചെയ്താലേ നമുക്ക് വേറെ ആരും കൊണ്ടു തരാനില്ല. വേറെ സാമ്പത്തികമൊന്നുമില്ല. ഇത് തന്നെ ആണോ അമ്മയുടെ ഉപജീവന മാർഗം? അത് തന്നെ. അത് മൂന്ന് പെൺകുട്ടികളും പെട്ടെന്ന് അങ്ങ് വളർന്ന് അവരെ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മൂത്ത മൂക്ക് കല്യാണ പ്രായമായപ്പോ ഓരോ എൻ്റെ എനിക്കൊരു താങ്ങിന് എനിക്കൊരു കുഞ്ഞം വേണ്ടായിരുന്നു. നമുക്കിങ്ങനെയാണല്ലോ ജീവിതം. അവര് ചെറിയൊരു സഹായം ചെയ്താണ് റോഡിൽ ഒരു പെട്ടിക്കട വെച്ചത്. ജീവിക്കാൻ പാടില്ല എന്ന് അവർ ഒമ്പത്തിനാണ് കരയും. പിന്നെ എനിക്ക് നെയ്ത്തറിയാം. അപ്പോൾ തുണി നെയ്യുന്ന അറിയാം. അപ്പോഴേ മക്കളൊക്കെ വളർന്നപ്പോൾ പിന്നെ അത് വെച്ച് ഒന്നുമില്ല. ഇതേപോലത്തെ വീട്ടിലാണ് കിടന്നത്. ഈ ഷെഡ് പോലത്തെ വീട്ടിലാണ് കിടന്നത്. അങ്ങനെ പഞ്ചായത്തിൽ നിന്നൊരു വീട് കിട്ടി. അന്ന് 28,000 രൂപ കിട്ടി. അതിൽ നമ്മൾ വെച്ച് കട്ടയൊക്കെ കെട്ടി വെച്ചപ്പോൾ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അങ്ങനെയാണ് കട വെച്ചത്. പിന്നെ കട വെച്ച ഒരു വർഷമായപ്പോൾ മൂത്ത മൂക്ക് കല്യാണമായി. എല്ലാം ഈ കട കൊണ്ട് തന്നെ ചെയ്ത് തന്നെ. വേറെ ആരാ? കൂലിക്കൊന്നും ആരുമില്ല. നമ്മൾ രണ്ടുപേരും. കച്ചവടം ഇല്ല. അങ്കി അവർക്ക് കൊടുക്കാനേ കാണുള്ളൂ. അപ്പൊ നമ്മളെ കാര്യങ്ങളൊന്നും. പക്ഷെ നല്ലതായിട്ട് തന്നെ പോയത്. ഇപ്പൊ ഈ കൊറോണയ്ക്ക് ശേഷമാണ് ഡിമ്മായത്. ചോറ് ഈ പറയണവരൊക്കെ വെച്ച് എല്ലാവരും കൂടിയൊക്കെ അങ്ങ് ചെയ്ത് കൊടുക്കും. ഒരുപാട് കറികളൊന്നും കാണാൻ 2-3 കറികളൊക്കെ വെച്ച് വീട്ടിൽ ഇപ്പോഴും ചെയ്ത് കൊടുക്കാൻ പറയണുണ്ട്. പക്ഷെ എനിക്ക് ചെറിയൊരു സപ്പോർട്ടിന് ആരും ഇല്ലാത്തത് കൊണ്ട് ചെയ്യണില്ല. ചെറുതായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറയണുണ്ട്. എന്തെങ്കിലും കൂടിയൊക്കെ നോക്കണമെന്നുണ്ട്. പക്ഷെ ചെയ്യാൻ പറ്റണില്ല, വയ്യാത്തുണ്ട്. ആരോഗ്യ പ്രശ്നം ഇല്ല, ഇപ്പോഴില്ല. 12 വർഷമായി ഷുഗർ വന്നിട്ട് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. കൊളസ്ട്രോളും ഷുഗർ മരുന്നുകളൊക്കെ കഴിക്കണമുണ്ട്. അത് മുടക്കൂല, മുടക്കിയാൽ പറ്റൂല. എങ്കിലും ഉള്ള ആരോഗ്യത്തിൽ ഇവിടുന്ന് അതുവരെ നടക്കാൻ പറ്റൂല. ഇപ്പം ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് വന്നിട്ട് 2 കാൽ വേദന അങ്ങനെയൊക്കെയാണ്. ശ്വാസം മുട്ടുകയും എല്ലാം ഉണ്ട്. ഇവിടെ 12 മണി, 11:30 മണിയാവും. കറക്റ്റ് 11:30 മണിയാവും. പിന്നെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ചോറ് വെപ്പ് കാര്യങ്ങൾ, വീട്ടു കാര്യങ്ങൾ, പിന്നെ അരി അരയ്ക്കാൻ ഉണ്ടെങ്കിൽ അത്, വൈകുന്നേരം ഒരു ചായ ഒരു കടി. അച്ഛൻ വന്ന് തുറന്നോളും. രാവിലത്തെ കഴിഞ്ഞ് ഇല്ലെങ്കിൽ 2 നേരം വരുമായിരുന്നു. ഇപ്പം വരാൻ വയ്യ, വിളിക്കൂല എന്നെ. പപ്പടം ഉണ്ടമ്മ. ഇപ്പം കണ്ട കടയുടെ അകത്ത് ഇത്ര സൗകര്യമുള്ളൂ. 2 ബെഞ്ചും ഡെസ്കും. പക്ഷെ ഇതിനകത്ത് ഇരിക്കാൻ നല്ല രസം കേട്ടോ.
ഇനിയിപ്പോൾ നമ്മൾ ഇച്ചിരി നേരം നമ്മൾ വെയിറ്റ് ചെയ്തു, കാരണം ഈ രാവിലെ ജോലിക്കൊക്കെ പോകാൻ വേണ്ടി പണിക്കൊക്കെ പോകുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ വന്ന് കഴിക്കണ ഒരു സമയമായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, ഇപ്പം ഏകദേശമൊക്കെ കഴിഞ്ഞു കഴിക്കാൻ വേണ്ടി. ദോശയും, ഇന്ന് ദോശയും ചമ്മന്തി. അപ്പോൾ ചില ദിവസം ദോശയും സാമ്പാറോ ദോശയും മുളക് കറിയോ അങ്ങനെയൊക്കെ ഓരോ ദിവസവും വ്യത്യാസമായിരിക്കും. ഇപ്പം ചമ്മന്തിയാ. നല്ല നല്ല പഞ്ഞു പോലത്തെ ദോശയും നല്ല ചമ്മന്തി. ഓംലേറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ തോടാം, ചെറിയ വഴിയേ ഉള്ളൂ നമുക്ക്. ഈ സ്കൂട്ടറൊക്കെ വരണം, അങ്ങനത്തെ ചെറിയ വഴി. പക്ഷേ തൊട്ടടുത്ത് തന്നെയാണ് റോഡ്. ഇങ്ങോട്ട് ഒരു 100 മീറ്റർ പോലും ഇല്ല റോട്ടിൽ നിന്ന് നടന്ന് കയറാനാണെങ്കിൽ. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലയിടത്ത് നമ്മൾ പറയില്ലേ, ഭക്ഷണം എന്നുള്ളതിനേക്കാളും അവിടുത്തെ ആളുകളിലൊരു സ്നേഹമുണ്ട്. അമ്മയും അച്ഛനും ഒക്കെ ആയാലും, അച്ഛനിപ്പോൾ ഇവിടെ പശുവുണ്ട് ഇവർക്ക്. അപ്പോൾ പശുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അച്ഛൻ അങ്ങോട്ട് പോയി. ഇവിടുത്തെ പശുവിൻ്റെ പാലിലുള്ള ചായ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പശു ഉണ്ട് ഇവർക്ക്, 3-4 പശുക്കളുണ്ട്. അപ്പോൾ വേറെ പുറത്തുനിന്നൊന്നും വാങ്ങുന്ന പാലൊന്നുമല്ല. അപ്പം അച്ഛൻ ആ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മൾ ദോശയും ചമ്മന്തിയും ഓംലേറ്റൊക്കെ കഴിച്ചേച്ച് നിൽക്കുക കേട്ടോ. നല്ല രസമുള്ള സ്ഥലം, പോകാനേ തോന്നണില്ല. ശരിക്കും ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കീളിയോട് നിന്ന് മേലാരിയോട് പോണ വഴി, അവിടെ നിന്ന് ആ റോട്ടിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ ഒരു തോട് നിങ്ങൾക്ക് റോഡിൻ്റെ സൈഡിൽ കാണാം. അതിനോട് ചേർന്നാണ് കേട്ടോ ഈ കടയിരിക്കുന്നത്. നമ്മൾ ഓരോ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോഴും അവിടുത്തെ കഥകളൊക്കെ കേൾക്കുമ്പോഴും ശരിക്കും പലപ്പോഴും വിഷമം തോന്നും. കണ്ണു നിറഞ്ഞിട്ടൊക്കെയാണ് പലപ്പോഴും പോവുക. കാരണം ജീവിതം ഇങ്ങനെയാണ്, എല്ലാവർക്കും ഇങ്ങനെയാണ്. എന്നാലും ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ വളരെ വിഷമം പിടിച്ച കഥകളാണ്. ഈ അമ്മയ്ക്കും അങ്ങനെയാണ്, 3 പെൺകുട്ടികളായിരുന്നു, അവരെ വിവാഹം കഴിപ്പിച്ചു, എല്ലാം കൊണ്ടും ഒരുപാട് സാമ്പത്തികമായിട്ടും. അമ്മയ്ക്ക് നാട്ടലിൻ്റെ ഡിസ്കിനൊക്കെ പ്രശ്നമുള്ള ഒരാളാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എല്ലാവരും നമുക്കിങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒരാളാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് കഴിക്കാനൊക്കെ വരുമ്പോൾ അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ്. ഇപ്പോൾ കച്ചവടമൊക്കെ വളരെ കുറവാണ്. കടയുടെ ഒരു ഇതൊക്കെ കണ്ടോ, ഒരുപാട് പഴയതാണ്. പിന്നെ പൊളിച്ചു പണിയേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞു. മഴ പെയ്താലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്ന, സാമ്പത്തികം വേണമല്ലോ എല്ലാത്തിനും പ്രധാന കാരണമല്ലേ. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പോലും നടത്താൻ പറ്റാത്ത ഒരു സ്റ്റേജൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളെക്കൊണ്ട് പറ്റും. നമുക്കിപ്പോൾ വലിയ സഹായങ്ങളൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷേ ചെറിയ സഹായങ്ങൾ നമ്മൾ വന്ന് ആഹാരം കഴിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ അവർക്കൊരു വലിയ സഹായമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുന്ന ആളുകളൊന്ന് വന്നു പോകണം. ഈ നാട്ടിലുള്ള ഒരുപാട് പേരും നമ്മൾ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് പറയുകയാണ്, ദൂരെ നിന്നുള്ളവരോട് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ തന്നെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്നാലൊക്കെ അത് വലിയൊരു സഹായം കൂടിയാവും. ഓരോ കഥകളും വേദനിപ്പിക്കുന്ന കഥകളാണ്. നമ്മൾ പുതിയ കാഴ്ചകൾ, പുതിയ വിശേഷങ്ങൾ ഒക്കെയായിട്ട് ഇനിയും വരാം.